ലോകത്തിലെ എല്ലാ ടി വി ചാനലും കെനോപ്ലാന്റെ പുറയിലാണ് കാരണം അദ്ദേഹം എൺപത് പ്ലെയിൻ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുത്തു എൺപത് പ്ലെയിൻ അല്ല പ്ലെയിൻ ബെൻസല്ല ദൈവം ഒരാളെ അനുഗ്രഹിച്ച അവനെന്നും സഭയ്ക്കും ജനത്തിനും അനുഗ്രഹമായിരിക്കും എത്ര പേരാഗ്രഹിക്കുന്ന വിധാണ് ഹലല്ലുയാ നിന്റെ ഉയർച്ചയ്ക്ക് അന്തമില്ല എന്നൊരു ദൈവദാസൻ നിലയിൽ ഈ സഭയുടെ ഞാൻ വിളിച്ചു പറയുക നിന്റെ സമൃദ്ധിക്ക് അതിരകളില്ല നിന്റെ ഹലിലെ ഉയർച്ചയ്ക്ക് പിശാചിനെ കെട്ടപ്പെട്ട നിലയാക്കാൻ പറ്റത്തില്ല അനുഗ്രഹത്തിന്റെ വാഗ്ദത്തങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിച്ചു രണ്ട് പുസ്തകം ഒന്നാം അധ്യായം

ദൈവ ദൂതന്മാർ വന്നപ്പം സാത്താനും ഉണ്ട് പക്ഷെ സാത്താൻ ഇടയിലുണ്ടോ ദൂതന്മാർക്ക് കാരണം സാത്താൻ ദൂതന്റെ വേഷത്തിലാണ് വരുന്നത് അവൻ കൊമ്പ് വെച്ച് വരുന്നെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി ഹലല്ലോയാ അവൻ ചീത്ത വിളിച്ച വരുന്നെങ്കിൽ നമ്മൾ തെറ്റിപ്പോയി അവൻ വിശ്വാസി പോലെ അവൻ എന്ത് ചെയ്ത് വെളിച്ച ദൂതന്റെ വേഷത്തിൽ വരും പിന്നെയാണ് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് ശ്രദ്ധിക്കൈവ് മക്കളെ എന്നാൽ ദൈവം ചോദിച്ചു സാത്താനെ നീ എവിടെ പോയിട്ട് വരുന്നു ഞാൻ ചുമ്മാ ഭൂമിയൊക്കെ ഒന്ന് കറങ്ങിട്ട് ഇങ്ങോട്ട് വരുവാ ദൈവത്തിന് അപ്പഴേ മനസ്സിലെ ഭൂമി കറങ്ങാൻ പോയതല്ല യഹോവ അനുഗ്രഹിച്ചവനെ നോക്കാൻ പോയതാ ഹലല്ലുയാ അവൻ കറങ്ങാൻ ഷോപ്പിങ്ങിന് ഒന്നുമല്ല പോയത് അവന് ഹലല്ലുയാൻ ഹലല്ല വെള്ളയിട്ടവനെയല്ല അവന് വേണ്ടത് ബ്ലാക്ക് ഉടുത്തവനെയല്ല വേണ്ടത് യഹോവയുടെ നിയോഗവും അഭിഷേകവും അനുഗ്രഹവും ഉള്ള ഒരുവനെ അവൻ നോട്ടവിട്ടു കാരണം അവൻ മുഖാന്തരം ജാതികൾ അനുഗ്രഹിക്കപ്പെടുന്നു അവൻ മുഖാന്തരം യഹോവയ്ക്ക് പ്രശംസയും കീർത്തിയും ഉണ്ടാകുന്നു അവൻ മുഖാന്തരം ദൈവവേല വർദ്ധിക്കുന്നു അവൻ മുഖാന്തരം ജനം കർത്താവിനെ അറിയുന്നു അവനെ തന്നെ പിശാജി നോട്ടം മനസ്സിലായോ വാക്യം യഹോവ സാത്താനോട് ദാസനായ ദാസനായ നിദൃഷ്ടി ദൈവം ചോദിച്ചു ോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലും ഭൂമിയിൽ രാവിലെ കാലം ഞാൻ ചോദിക്കട്ടെ ദൈവം നമ്മളെ കുറിച്ച് സാത്താനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ അവൻ കൃപാവര പ്രാപ്തന രോഗശാന്തി ഭൂതശാന്തി ഉള്ളവനാ എന്നല്ല ദൈവം പറഞ്ഞത് അവൻ നേരോടെ നടക്കുന്നവനും നിഷ്കളങ്കനും ദൈവഭക്തനും എന്റെ വഴിയിൽ അനുസരിച്ച് നടക്കുന്നവനും അവന് ദൈവം ഒരിക്കൽ കൂട്ടി ബൈബിൾ എഴുതുവാണെങ്കിൽ നമ്മുടെ പേര് വരുമോ ഹലലുയാ ദൈവം സാത്താനോട് പറയോവനെ കുറിച്ച് അവൻ കൃപാവര പ്രാപ്തെന്നല്ല അവൻ ദോഷം വിട്ടകലുന്നവനാ നേരോടെ നടക്കുന്നവനാ കുറ്റമില്ലാത്തവനാ ഹലലുയാ ശ്രദ്ധിക്കോ മക്കളെ എവിടെ യഹോവയുടെ അനുഗ്രഹം നിന്റെ മേൽ വരുന്നു എവിടെ നീ ദൈവത്തിന്റെ വചനം സ്വീകരിച്ച ഞാൻ നിൽക്കുന്നിടത്ത് നിൽക്കത്തില്ല എൻ്റെ കർത്താവ് എന്നെ വിളിച്ച ആ വിളിയിലേക്ക് ഞാൻ ഓടും ഞാൻ അനുഗ്രഹത്തിലേക്ക് കയറും ഞാൻ ദശാംശം കൊടുക്കും ആകാശത്തെ മേഘങ്ങൾ എനിക്ക് വേണ്ടി തുറക്കും ആ വിളിയിലേക്ക് നീ പോകുന്നു പിഷാജ് അറിയുമ്പം തന്നെ നിന്നെ നോട്ടം വിടും മനസ്സിലായോ അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിച്ചവൻ പറഞ്ഞത് ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ മറയ്ക്കണമേ ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങളെ കവർ ചെയ്യണമേ കാരണം അവൻ നോട്ട വിട്ടിരിക്കുക ഹലല്ലുയാ ഫലം കായ്ക്കാത്തവൻ്റെ മേലല്ല ഫലം കായ്ക്കുന്നവനെ ആ യഹോവ അനുഗ്രഹിച്ചവനെ യഹോവയുടെ സമൃദ്ധിയുള്ളവനെ യഹോവ നിയോഗിച്ചവനെ യഹോവ അഭിഷേകം കൊടുത്തവനെ ഹലല്ലുയാ ദൈവമക്കളെ ആൾക്കാരുടെ വെറുപ്പ് കിട്ടാൻ നീ വേറെ ഒന്നും ചെയ്യണ്ട ദൈവത്തിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞാൽ മാത്രം മതി ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ വിത്തും നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സ്വാഭാവികമായി നിനക്ക് ആൾക്കാരിന്ന് കുത്തുവാക്കേക്കും അവർ പറയും താണ്ടെ ഞായറാഴ്ച പ്രാർത്ഥിക്കാൻ കൈ തട്ടാൻ കൈതട്ടാൻ പോയേക്കുവാണ്ട കറുത്ത പുസ്തകം പിടിക്കാൻ പോയേക്കുവാണ്ടെ അവനും ബന്ധി കോസ്തിച്ചാർന്നു അറിഞ്ഞു അവനും അതായി അവൻ കുടിച്ച് വെള്ളമൊഴിച്ച് ഓടക്കിടന്നപ്പം കുഴപ്പമില്ല അവൻ സ്നാനപ്പെട്ട് കയറിയപ്പം വീട്ടുകാരെതിർത്തു ദൈവ മക്കളെ ഒരു നിയോഗം നിന്റെ മേലുള്ളത് കൊണ്ടാ ശത്രു നിന്നെ നോട്ടമിട്ടിരിക്കുന്നത് ഓ ഇത് ഏറ്റെടുക്കുന്നവർ കരങ്ങളെ തട്ടി പറഞ്ഞേ സ്വർഗമേ എൻ്റെ മേലുള്ള വിളി വലുതാണ് എൻ്റെ മേലുള്ള നിയോഗം വലുതാണ് എൻ്റെ അഭിഷേകം വലുതാണ് ശ്രദ്ധിക്കാത്ത ചുമ്മാതൊരു വെള്ളം അല്ല നോട്ടം വിട്ടത് ഹലലുയ മുടി അവൻ വെട്ടിയവനെ അല്ല നോട്ടം വിട്ടത് അവൻ അവൻ അഭിഷേകമുണ്ട് അവന്റെ മേൽ നിറവുണ്ട് അവൻറെ മേൽ സമൃദ്ധിയുണ്ട് അവന്റെ മേൽ ദൈവത്തിന്റെ നിയോഗമുണ്ട് അവൻ ദശാംശം കൊടുക്കുന്നവനാ ആകാശത്തെ കിളിവാതിൽ തുറന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നവന അവനെ പിടിച്ചോണം അപ്പം ദൈവം മക്കളെ പിശാജിന് അസൂയ തോന്നും പിശാജ് നേരെ വന്ന അസൂയ ചെയ്യല്ല ചെയ്യുന്നത് അടുത്തുള്ള കൂട്ടുവിശ്വാസി അല്ലെങ്കിൽ ഇപ്പുറത്തെ ഭാര്യയോ ഭർത്താവിനെ മക്കളെ ഉപയോഗിച്ച് കുത്താൻ തുടങ്ങാം മനസ്സിലായോ കുത്തുകയക്കുമ്പോ നീ ഞാൻ ഈ വീട്ടിൽ വീട്ടീന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോവുക ശ്രദ്ധിക്ക ആ കുത്തുകയറ്റ ഉടനെ അവൻ എന്ത് ചെയ്തു അയ്യോ എനിക്ക് മതി എനിക്ക് മതി എനിക്ക് ഫാസ്ട്രേ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പാസ്റ്റർ എന്താ പ്രാർത്ഥിക്കേണ്ടത് അഭിഷേകം പോവാനോ നിയോഗം പോവാനോ എന്താ പാസ്റ്റർ പ്രാർത്ഥിക്കേണ്ടത് ഈ അഭിഷേകം വന്നുകൊണ്ടല്ലേ ദാവീദേ നിൻ്റെ സഹോദരൻ നിന്നെ കുത്തിയത് അപ്പൻ മേൽത്തരമായി അങ്കി വന്നതുകൊണ്ടല്ലേ സഹോദരങ്ങൾ നിന്റെ പൊട്ടക്കെണ്ണാക്കിയത് പാസ്ട്രിപ്പ് എന്താ പ്രാർത്ഥിക്കേണ്ടത് നിന്റെ കുത്തു നിർത്താനോ അതോ അഭിഷേകം സ്റ്റോപ്പ് ചെയ്യാനോ ഈ അഭിഷേകം വന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ കുത്തുവാക്കുകളും ഈ കുത്തും ഈ നോണ്ടലും ഈ മാന്തും എല്ലാം അഭിഷേകത്തിന്റെ പരിണിത ഫലമാണ് ഇത് ഏറ്റെടുക്കുന്നവർ ചേർന്ന ഒരാ ഹാലയല്ലോയാ പറയാമോ ഇത് നീ വ്യക്തമായി അറിയണം നിന്റെ ഒരു തെറ്റോ കുറ്റമോ ഉള്ളത് കൊണ്ടല്ല പലപ്പോഴും അല്ലല്ലോ ഒരു വിശ്വാസിയും കാര്യം ചെയ്ത് അവൻ ബൈബിൾ എടുത്തോണ്ട് പോയവനാ കണ്ടോ ബൈബിൾ എടുത്തോട്ട് പോയവനാ അവൻ വെള്ളമൊടിച്ച് തെറ്റിപ്പരും കുറ്റം പറഞ്ഞില്ലല്ലോ പക്ഷെ ബൈബിൾ എടുത്തപ്പം കാരണം ഇപ്പൊ അവന്റെ പേര് സമൃദ്ധിയുടെ കോളുണ്ട് ജാതികൾക്ക് വായ്പ കൊടുക്കാനുള്ള വിളി അവന്റെ മേലുണ്ട് എല്ലാ സുഹൃത്തുക്കളും യോബിനോട് പറഞ്ഞു നീ അനാഥർക്ക് ഭക്ഷണം കൊടുക്കാത്തതോണ്ടാ യോബെ നീയെ അല്ലെ തെറ്റുകാരൻ അതുകൊണ്ടാണ് ദൈവം തന്നെ പിടിച്ചത് നീ അതായത് കൊണ്ടാ ദൈവം തന്നെ പിടിച്ചത് അയോ പറയും അല്ല അതുകൊണ്ടല്ല ദൈവം എന്നെ വിധിക്കട്ടെ ഞാൻ അവന്റെ സന്നിധ്യം നേരുള്ളവനാണ് മുൽപത് ദിവസം മുപ്പത്തേഴാം മധ്യം മൂന്നാം വാക്യം വേഗത്തിൽ വായിക്കാമോ യാക്കോബിന്റെ വംശ പാരമ്പര്യം എന്തെന്നാൽ യോസെഫിന് പതിനേഴ് വയസ്സായപ്പോൾ അവൻ തന്റെ സഹോദരന്മാരോടുകൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു ബാലനായി തന്റെ അപ്പന്റെ ഭാര്യയായ അപ്പൻറെ ഭാര്യയായുടെയും പുത്രന്മാരോടുകൂടെ ഇരുന്ന് അവരെ കുറിച്ചുള്ള ദുശ്രുതി യോസെഫ് അപ്പനോട് വന്നു പറഞ്ഞു യോസെഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു അപ്പൻ അധികം സ്നേഹിച്ചു കൊടുത്തു അപ്പൻ തങ്ങളെ എല്ലാവരേക്കാളും അവനെ അധികം സ്നേഹിക്കുന്നുവെന്ന് അവന്റെ കണ്ടിട്ട് അവനെ ശ്രദ്ധിക്ക അപ്പൻ ഒരു നല്ല നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തപ്പം സഹോദരന്മാർ എന്ത് ചെയ്തു എന്തെങ്കിലും ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞ ആരെങ്കിലും അല്ലേ സഹോദരനായിട്ട് വണങ്ങിട്ടുണ്ടോ പൊട്ടക്കെണ്ണത്താക്കിട്ടുണ്ടോ ഇതൊരു വെറും നിലയങ്കിയല്ല ഇറ്റ്സ് എ മൾട്ടി കളർ കോട്ട് പല കളറുണ്ട് ഈ അഭിഷേകത്തിന് പല കളറുണ്ട് ഈ അഭിഷേകത്തിന് നീ നിശൂന്യമ നീ ഒന്നുമില്ലാത്തവനാ പക്ഷേ നിന്റെ മേലൊരു കോട്ട് വന്നിട്ടുണ്ട് ഈ കോട്ട് നീ കാണുന്നില്ലെങ്കിലും ശത്രു കാണുന്നുണ്ട് ഇതൊക്കെ അവൻ കണ്ടപ്പോഴാണ് നിന്റെ പൊട്ടക്കണ്ടി തള്ളിയിടുന്നത് ഇത് മൾട്ടി മൾട്ടിക്കളർ കോട്ടാണ് എന്ന് പറഞ്ഞാൽ ഹലല്ലുയാ ഹലല്ലേ ഞാന് ഹലല്ലേ നേരത്തെ ഹലേ ഞാന് ഹലലല്ലേ പന്ത്രാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഹലേ നമ്മൾ എൻട്രൻസിന് വിടും ഹലല്ലുയ ഞായറാഴ്ച രാവിലെ ഹലല്ലുയ ഹേ അന്ന് സഭയിലൊക്കെ പോയി തുടങ്ങുന്ന സമയങ്ങളാ ഹലല്ലോയ എൻട്രൻസിന് വിടും അമേൻ വീട്ടിൽ നിന്ന് എൻട്രൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങും ഇറങ്ങുന്ന നേരെ ശ്രീകുമാറിൻ്റെ എൻട്രൻസിലോട്ടാണ് എത്തുന്നത് ഹലല്ലോയ എത്തിയത് ശ്രീകുമാറിൻ്റെ എൻട്രൻസിലേ ഉള്ളു ഹലല്ലോയ അവിടെ ഒരാളുടെ ഫസ്റ്റ് ഷോ ഇറങ്ങാൻ സെക്കൻഡ് ഷോ തേർഡ് ഷോ ഇറങ്ങാൻ റെഡിയായി കാത്തിരി പോലീസ് അടിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഹലോ വീട്ടിൽ എൻട്രൻസ് കോച്ചിങ് തീരുമ്പോൾ ഞാൻ വീട്ടിൽ പറ്റിയിരിക്കും ഇങ്ങനെ സിനിമയും കണ്ട് ഹലല്ലോയ കുറ്റവും പറഞ്ഞ് ചീത്തയും വിളിച്ച് മ്മിൽ തല്ലിയും നടന്നവന ഞാൻ ആർക്കും പ്രയോജനമില്ലാതെ അമ്മ എൻട്രൻസ് കഴിഞ്ഞോ കഴിഞ്ഞു എല്ലാ എൻട്രൻസും നല്ലതായിട്ട് കഴിഞ്ഞു ഹാലയല്ലോയാ ശ്രദ്ധിക്കുക അടുത്ത ഞായറാ ചെയ്ത് സിനിമയ്ക്ക് പോകണോന്ന് ആലോചിക്കുന്നത് പക്ഷെ ശ്രദ്ധിക്കുക ദൈവം മക്കളെ ആ പ്രയോജനമില്ലാത്ത ഒരാളെ ദൈവം അനേകർക്ക് പ്രയോജനമുള്ളവനാക്കിത്തീർ ഒരു പ്രയോജനമല്ല പല പ്രയോജനങ്ങളുണ്ട് സാധിക്കുക നീയും ഞാനും ഇതുപോലെ ഇന്നലകൾ ആർക്കും പ്രയോജനമില്ലാതെ പത്തുപേരുടെ കുറ്റവും ദോഷവും വേണ്ടാത്ത പടങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും ചെയ്ത് പ്രയോജനമില്ലാത്ത നടന്ന നമ്മുടെ മേൽ ഒരു കോട്ട് അവൻ തന്നു ഈ കോട്ടിട്ടതും ഇന്നലെ വരെ പ്രയോജനമില്ലാത്ത നീ ഇന്ന് പ്രാർത്ഥിക്കുന്നവനായി മാറി അനേകരുടെ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അനേക ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ അനേകരുടെ സുവിശേഷം പറയാൻ അനേകർക്ക് ദൈവരെ കൊടുക്കാൻ പ്രയോജനമുള്ളവനായി നീ മാറി ഇതൊരു വലിയ വിഷയമാലു നീ പ്രയോജനമുള്ളവനാണ് നീ പ്രയോജനമില്ലാത്തവര് നിന്നെ കുത്താൻ തുടങ്ങും നീ ഫലം കായ്ക്കുന്നോണ്ട് ഫലം കായ്ക്കാത്തവർ നിന്നെ കുത്താൻ തുടങ്ങും മനസ്സിലായോ അവൻ വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു വേർതിരിവുണ്ടാക്കി ഹലല്ലുയാ ഹലല്ലുയാ ദൈവത്തെ ആരാധിക്കുന്നവര് സേവിക്കുന്നവര് ഓരോരുത്തരുടെയും ഞാൻ പറയാം പലവർക്കും നിന്റെ വിളി മനസ്സിലാകത്തില്ല അതിൻ്റെ അർത്ഥം അവരുടെ വിളിയിലോട്ട് നീ ഇറങ്ങിപ്പോകരുത് ദൈവം നിന്നെ വിളിച്ച ഉന്നത വിളിയിലേക്ക് നീ കയറി പോകണം കാരണം ഈ കോട്ട് പല കളറാണ് ഹലൽ ഇന്നലെ എൻ്റെ കളർ കസാരി ഇടുന്നതായിരുന്നു ഇന്നലെ എൻ്റെ കളർ ഹലല്ലേ സ്പീക്കർ വെക്കുന്നതായിരുന്നു ഇന്നലെ എൻ്റെ കളർ മറ്റേത് വേറെ ഫലതുമായിരുന്നു പക്ഷെ എൻ്റെ കളർ മാറുവാ നിങ്ങളുടെ കളർ മാറുവാ ട്രക്കൂടെ കൊണ്ട് ഹലല്ലുയാ ഹലല്ലുയാ ചോദ്യങ്ങൾ വരും ചോദ്യങ്ങൾ വരും എന്തിനാ നീ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഞായറാഴ്ച പോയതല്ലേ ഉള്ളൂ വീണ്ടും ബുധനാഴ്ചയ്ക്ക് പോകുന്നത് എന്തിനാ ഞാനിപ്പോൾ പ്രയോജനമുള്ളവനായതുകൊണ്ട് ഹലല്ലുയാ ഹലല്ലോയാ അതുകൊണ്ട് വീട്ടിൽ നിന്ന് തിരസ്കരണം വരുമ്പം ശത്രു നോട്ടം ഇടുമ്പം ഒരിക്കലും നീ തിരിഞ്ഞു പോകരുത് പിന്മാറരുത് യോബിന്റെ ഭാര്യ യോബിനോട് പറഞ്ഞു യോബേ ആ ദൈവത്തെ ശപിച്ചിട്ട് അങ്ങ് ശപിച്ചിട്ടങ്ങ് യോബേ യോ പറഞ്ഞു ഭാര്യേ ഹലല്ലേ നമ്മൾ നന്മയെല്ലാം സ്വീകരിച്ചപ്പം തിരിഞ്ഞു പോയില്ലല്ലോ ഇപ്പൊ തിന്ന വന്നപ്പോ എന്തിനാ നമ്മൾ തിരിഞ്ഞു പോകുന്നേ ഹലല്ലോയ നന്മയെല്ലാം സ്വീകരിച്ച് നമ്മൾ എല്ലാം ഞായറാഴ്ച പോയല്ലോ ഇപ്പം ആരാധിക്കാൻ ഒരു കാരണമില്ലാതിരിക്കുമ്പോ എന്തിനാ നമ്മൾ ആരാധന തടുത്തു നിർത്തുന്നത് എന്തോണ്ടോ എന്തുകൊണ്ടോ സ്ഥാനപ്പെടാതെ തിരിച്ചു പോകേണ്ട ആവശ്യം എന്താ നമുക്ക് കർത്താവിന് മുഴുവനായി സമർപ്പിക്കാം മനസ്സിലായ നന്മ കിട്ടാതെ വരുമ്പം പലരും വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പറയും എന്തായി എന്തായി ഹലല്ലോയ ഞാൻ ഒരു കാര്യം ഞാൻ ദൂതായി വിളിച്ചു പറയാം യോസേഫിനെ പൊട്ടക്കെണ്ടി തള്ളിയിട്ടപ്പം ഈ എല്ലാവരും പുച്ഛിച്ചു അപ്പൻ പറഞ്ഞു ഞാൻ കരഞ്ഞു എൻ്റെ 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 ശരീരം എൻ്റെ തല എൻ്റെ ബുദ്ധി എല്ലാം കണ്ണുനീരോടെ ആയിരിക്കും കല്ലറ കയറാൻ പോകുന്നത് പക്ഷേ പന്ത്രണ്ടിൽ പതിനൊന്നെണ്ണം അപ്പൻ്റെ തലവേദനയായിരുന്നു അവരെ കൊണ്ട് ഒരു ഗുണവും അപ്പൻ ഉണ്ടായിട്ടില്ല യോസൈഫ് മരിച്ച വാർത്ത കൃത്യമായിട്ട് പറയും എന്നതല്ലാതെ ഹലലോയ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല പക്ഷേ അപ്പൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യോസേഫ് ജീവനോടെ ഇരിക്കുന്നു അവൻ പ്രധാനമന്ത്രി എന്നറിഞ്ഞപ്പം അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഹലല്ലുയ മക്കളെ നമുക്കെല്ലാം ഹലല്ലുയ യോസേഫിൻ്റെ അടുത്ത് പോയി ഈ ദേശത്തിനും നമുക്കുള്ള അരി വാങ്ങിക്കാം മനസ്സിലായോ നീ വിശ്വാസത്തിൽ ഇറങ്ങുമ്പം പലരും ചോദ്യം ചോദിക്കും പലരും കുടുംബത്തിൽ നിന്ന് മാറ്റും പല രജിസ്ട്രേഷനും കട്ട് ചെയ്യും പക്ഷെ നാളൊന്നിൽ ഇതേ തള്ളിയവർ പറയും അവൻ ഇറങ്ങിയ നന്നായി അവൻ സ്നാനപ്പെട്ട നന്നായി അവൻ കൈതട്ടാൻ പോയ നന്നായി അവൻ മുഖാന്തരം നമ്മുടെ കുടുംബം അവൻ അവൻകു മുഖാന്തിരവാണ് ഹാലല്ലോയാ ഇന്നൊരു ചോദ്യമുണ്ട് ശരിയാ വലിയൊരു ഇന്നോദ്യം ഇന്നോദ്യ ചിഹ്നത്തിന് മുമ്പല്ലേക്കുന്നു നിയോഗം ഉള്ളത് കൊണ്ടാ യോബിന്റെ ഭാര്യ പറഞ്ഞ പോലെ തിരിഞ്ഞു നോക്കരുത് ഹലെ ലോയ സുശേഷ വേലക്കിറങ്ങി എന്തായി കർത്താവിനെ സേവിച്ചു എന്തായി സ്ഥാനപ്പെട്ടു എന്തായി കൈതട്ടാൻ പോയി എന്തായി വെയിറ്റ് ശ്രദ്ധിക്കുക ഹലല്ല എൻ്റെ എൻ്റെ മാതാവിൻ്റെ സഹോദരി എന്നെ ഒരുപാട് ഒരുപാട് എന്നെ കുത്തിയത് എന്നെ ഒരുപാട് വേദനിപ്പിച്ചത് എന്നോട് പറഞ്ഞു നമ്മുടെ കൂടെയുള്ളവരെല്ലാം ഡിലോയിറ്റിലും ഐ ബി എമ്മിലും ഒക്കെയാണ് നീ അവരെ പോലെ പോയി ജോലിയേ എന്നിട്ട് അവിടെ നീ അമേരിക്കയിൽ വാ അവിടെ ഞാൻ അവിടെ നിന്നെ എന്നെ കേറ്റിവിടാം ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ കയറണ്ട എന്നെ വിളിച്ചത് ഉന്നതനായ ദൈവമാണ് പക്ഷെ ശ്രദ്ധിക്കുക നാളൊന്നിൽ അവർ അസുഖമായി കിടന്നപ്പം കൂടെയുള്ളവരെക്കാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ നീ പ്രാർത്ഥിക്കുന്ന നന്നായി നീ സുവിശേഷ ഇറങ്ങിയ നന്നായി നീ ദൈവസ്ഥാനത്തിൽ മുട്ടുകുത്തിയ നന്നായി ശ്രദ്ധിക്ക ഹലു ഞാൻ ഈ മെസ്സേജ് പറയുമ്പം ഇതിനകത്ത് ഹലല് പലരെയും പരിശുദ്ധാത്മാവിൻ്റെ കണ്ണാടി തോടുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാലക്കത്തുള്ള കണ്ണുകൾ നിനക്ക് ഉത്തരം തരുകയാണ് നീ തിരിഞ്ഞ് നോക്കരുത് പിന്നോട്ട് നോക്കരുത് ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഉപ്പ് ഉപ്പുതൂണായെങ്കിൽ പിന്നോട്ടൊരു വഴിയില്ല മുന്നോട്ടേ വഴിയുള്ളൂ നിന്റെ പാരമ്പര്യത്തിലേക്ക് തിരിഞ്ഞു പോകരുത് ഇന്നലത്തെ അനുഭവത്തിലേക്ക് തിരഞ്ഞു പോകരുത് യഹോവേൽ ആശ്രയിക്ക അവന് വേണ്ടി കാത്തിരിക്കുക ഹാലുയാ ഹാലല്ലുയാ പലരും പല കൊട്ടാരങ്ങൾ കാണിച്ചിട്ട് പറയാം നമ്മുടെ ബംഗ്ലാവ് കണ്ട നീ എന്തു ആയടാ നമ്മുടെ കാർ കണ്ട നീ എന്തുമായടാ അവരോട് പറയണം അതെ എൻ്റെ യോസെഫ് മാനിക്കപ്പെടുന്ന നാൾ വരുന്നുണ്ട് എന്റെ യോസെഫ് ഉയർത്തപ്പെടുന്ന നാൾ വരുന്നുണ്ട് എൻ്റെ ദൈവം എന്നെ മാനിക്കുന്ന സമയമായി കഴിഞ്ഞു ഹാലല്ലുയാ ഇതെല്ലാ വിശ്വാസികൾക്കും ഉണ്ട് ഈപുരം ഉണ്ടായിരുന്നു ധനം കിട്ടുമ്പോൾ മാത്രം കൈതട്ടരുത് വിരൽ കിട്ടുമ്പോൾ മാത്രം നീ സഭയെ സാക്ഷ്യം മറന്നെ എഴുതേക്കരുത് കാര്യം നടക്കുമ്പോൾ മാത്രം നീ സഭയെ വരരുത് അതിനല്ല ദൈവം നിന്നെ വിളിച്ചത് ഉന്നതമായ ഒരു വിളി നിന്റെ മേലുണ്ട് ഇച്ചിരി അവിടെ ഇച്ചിരി കാര്യങ്ങൾ തന്നു വിടാൻ അല്ല ദൈവം തന്നത് വിളിച്ചത് നിന്നെ ഇച്ചിരി പപ്പടവും പിക്കണും തന്നു വിടാൻ അല്ല ദൈവം നിന്നെ വിളിച്ചത് ഹലെ രാജ്യങ്ങൾ കരി കൊടുക്കാനാ നിന്നെ വിളിച്ചത് ആലുയാ ചേർന്നൊരാ ഹാലെ ലുയാ പറയാമോ യോബിന്റെ ജീവിതത്തിൽ ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു നെയ്യോ മക്കളെ ഈ ഒരു ചുഴലിക്കാറ്റ് അവൻ്റെ ജീവിതത്തെ തകർത്തു നിങ്ങൾക്കെല്ലാം ആ കഥ നിങ്ങൾക്കറിയാം ഹലോയാ ഒരു കൊടുങ്കാറ്റ് അവന്റെ സമൃദ്ധിയെ തകർത്തു അവന്റെ ആരോഗ്യത്തെ തകർത്തു അവന്റെ തലമുറയെ തകർത്തു അവന്റെ വിശ്വാസത്തെ മാത്രം തകർത്തില്ല പക്ഷെ പല ചോദ്യങ്ങളും അവൻ്റെ ജീവിതത്തിലുണ്ട് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പം എനിക്ക് യോബപ്പച്ചനെ ഒന്ന് കാണണം കാരണം യോബപ്പച്ച എങ്ങനെ ഇത് പിടിച്ചു നിന്നു കാരണം നന്മയുടെ കാലത്തുണ്ടായിരുന്നവർ പലരും തിന്മയുടെ കാലത്തില്ലായിരുന്നല്ലോ ഉയർച്ചയുടെ കാലത്തുണ്ടായിരുന്ന പലരും താഴ്ചയുടെ കാലത്തില്ലായിരുന്നല്ലോ നീ എങ്ങനെ പിടിച്ചു നിൻ്റെ സ്വന്തം ഭാര്യ നിന്നെ തള്ളിപ്പറഞ്ഞു എങ്ങനെ യോബെ നീ പിടിച്ചു നിന്നു യോബ് നമ്മളോട് പറയും എത്രക്ക് തിന്മ വന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ ഒരു നാളും കുറ്റം പറയത്തില്ല വായിക്കാം മിയോബിന്റെ പുസ്തകം തന്നെ ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള വാക്യം നഗ്നായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നായി തന്നെ മടങ്ങിപ്പോകും യോ മക്കൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാട് വരുമ്പം ദൈവം എന്തി എന്ന് ചോദിക്കരുത് എന്താ ദൈവം വിടുവിക്കാത്ത ചോദിക്കരുത് എന്ത് ദൈവം എന്തിയെ എന്നെ വിളിച്ച ദൈവം എന്തു എന്നെ സ്ഥാനപ്പെടാൻ പറഞ്ഞ ദൈവം എന്തിയെ അവൻ ഒരിക്കലും ദൈവത്തെ പെറുപെറുത്തില്ല കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ സുനിശ്ചിതമായി വരും സമൃദ്ധി ഒരു വശത്തുണ്ട് യെസ് അതേപോലെ തന്നെ മറുഭാഗത്ത് പ്രതികൂലങ്ങളും ഉണ്ട് പൗലോസ് തിമോത്തിയോസിനോട് ഇങ്ങനെ പറഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കാനും കൂടെ നിന്റെ വിളിയുണ്ട് മനസ്സിലായോ നന്മ മാത്രം നമ്മൾ ഇന്ന് വിശേഷമായിട്ട് കേൾക്കത്തുള്ളൂ ആൻഡ് ബ്ലസ് നോ ഇറ്റ് ഇസ് നോട്ട് ബ്ലസ്സിങ് ആൻഡ് ബ്ലെസ്സിങ് ഐ മീൻ ക്രിസ്തുവിനെ അനുഗമിച്ചാൽ തൻ്റെ ക്രൂഷ് എടുത്ത് അവനെ അനുഗമിക്കണം ഹലലുയാ ഹലുയാ അവൻ കഴിഞ്ഞു സിസ്റ്റർ പൊന്നമ്മ സിസ്റ്റർ ഇങ്ങനൊരു കാര്യം പറഞ്ഞു എനിക്ക് ദൈവം നല്ലൊരു വീട് ദൈവം തന്നു പക്ഷെ ഞാൻ പറയട്ടെ അവരുടെ കണ്ണുനീരോടും ഞാൻ കണ്ടായിരുന്നു അവരുടെ വേദനയും ആ വേദനയുടെ നടുവിൽ ക്രിസ്തുവിനെ തള്ളിപ്പറയത് അവർ പിടിച്ചുന്നതും സഭ കണ്ടതാണ് പക്ഷെ ക്ലേശം അനുഭവിച്ച സംവത്സരങ്ങൾക്കും അനർത്ഥം അനുഭവിച്ച ദിവസങ്ങൾക്കും പകരമായി ദൈവം കൊടുത്തത് ഒരു മനോഹരമായ ഭവനമാണ് ഹലോയാ ഞാൻ പറയട്ടെ കഷ്ടപ്പാടിലൂടെ നീ കടന്നു പോകുമ്പം കണ്ണുനീരിലൂടെ നീ കടന്നു പോകുമ്പം ഹലല്ല അനേക തിരസ്കരണ വാക്കിലൂടെ കടന്നു പോകുമ്പം നീ അന്നേരം ദൈവത്തെ മുറുക പിടിച്ച് പറയണം ഇല്ല 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 ഞാൻ പതറുകയില്ല ഇല്ല 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 ഞാൻ വീഴുകയില്ല ഈ ദൈവത്തെ ഞാൻ മുറുക പിടിച്ചിരിക്കും ഉയർച്ച ദൈവത്തെ ആരാധിക്കാൻ എളുപ്പമാണ് യോബിൻ്റെ താഴ്ചയിൽ അവൻ ദൈവത്തെ വിട്ടുകളഞ്ഞില്ല ഹലിലുയ ഹലിലുയ ഒരു ദിവസം എൻ്റെ പ്രത്യേക ഒരു വിഷയം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ വിഷയങ്ങൾ എല്ലാ എല്ലാ വിഷയവും കർത്താവ് ഉത്തരം തന്നു പക്ഷേ ഈ ഒരു വിഷയം മാത്രം കർത്താവ് ഉത്തരം തരുന്നില്ല ഞാൻ എപ്പോഴും ഉപവസിക്കുന്നു കരയുന്നു പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു ദൈവസ്ഥാനത്തിൽ കിടക്കുന്നു ദൈവസനത്തിൽ ഉറങ്ങുന്നു ഉപവസിക്കുന്നു ഹലില്ലയ എൻ്റെ ഈ വിഷയത്തിന് മാത്രം സ്വർഗ്ഗം മറുപടി തരുന്നില്ല കർത്താവിനോട് ഒറ്റ കാര്യം ചോദിച്ചു ഹലല്ലു മോനെ ഈ വിഷയത്തിൻ്റെ വിടുതൽ കിട്ടിയില്ലെങ്കിൽ നീ പിന്മാറുവോ ഇഫ് യു ഫെയിൽ യു ഗിവ് അപ്പ് ഹലല്ലു വിഷയത്തിന്റെ വിടുതൽ നടന്നില്ലെങ്കിൽ ഹലല്ല ലാസർ മരിച്ചു അടക്കപ്പെട്ടു നിർത്തുവോ അതോ പരാജയപ്പെട്ടാലും വിട്ടുകൊടുക്കാതെ നീ പ്രാർത്ഥിക്കുവോ ഞാൻ പറഞ്ഞു കർത്താവേ ഈവൻ ഇഫ് ഐ ഫെയിൽ ഐ വിൽ നോട്ട് ഗിവ് അപ്പ് ഞാൻ പരാജയപ്പെട്ടാലും ശരി ഞാൻ നിന്നെ മുറുകെ പിടിക്കും കാരണം എൻ്റെ നന്മയ്ക്കല്ല എൻ്റെ യേശുവിനെ സേവിക്കുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ് ഞാൻ അവനെ സേവിക്കുന്നത് ഹലില്ല ശ്രദ്ധിക്കുക ദൈവസഭയെ ചില സമയത്ത് ചില പീഡനത്തിലും കഷ്ടപ്പാടിലൂടെയും സഭ കടന്നുപോയിട്ടുണ്ട് അമേൻ ഹേൻ ഹലി ഇതും കൂടെ പറഞ്ഞാൽ പ്രാർത്ഥിക്കട്ടെ ആദ്യം നൂറ്റാണ്ടിലെ സഭയിൽ അഹമേൻ അപ്പോസ്റ്റൽമാർ ചെയ്ത വീരപ്രവർത്തികളെക്കാൾ അത്ഭുതങ്ങൾ ഹലലി അപ്പോസ്റ്റന്മാരുടെ കൈവെപ്പിനാൽ ലഭിച്ചവരും ചെയ്യുവാനിടയായി ഹമേൻ ഹലലുയാ ഉദാഹരണം ഹലല്ലോ ഇംഗ്ലണ്ടിലുള്ള ഐ മീൻ പാട്രിക് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പിന്നെ അദ്ദേഹം സെയിൻറ് പാട്രിക് അദ്ദേഹം എന്ത് ചെയ്യുന്ന അറിയാമോ യേശുവിനെ സ്വീകരിച്ചതിന് ശേഷം യേശുവിന് ശക്തി ലഭിച്ചതിന് ശേഷം തൻ മരിച്ചവരുടെ കല്ലറയിൽ ചെന്നിട്ട് കല്ലറ ഐ മീൻ അതിൻ്റെ കെട്ടുകളെല്ലാം പൊട്ടിക്കും അതിൻ്റെ കുഴിയെല്ലാം മാന്തി തന്നെ തുറന്നിടും എന്നിട്ട് താൻ പ്രാർത്ഥിച്ചിട്ട് പോകും നാല് ദിവസം കഴിയുമ്പോൾ മരിച്ച ആൾ ഉയർത്തരുന്നേറ്റ് വരും ഹലലുയ അത്ഭുതങ്ങൾ ചെയ്ത ദൈവദാസന്മാർ ഇന്നലകളിലുണ്ട് അതിൽ ഒരു ദൈവദാസനാണ് ഹലല്ലുയ സ്മിർണ സഭയുടെ ബിഷപ്പായ പോളിക്കാർപ്പ് സ്മിർണ സഭ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ പോളിക്കാർപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പിനെ ഹലല്ലു അയാൾ യേശുവിനെ തള്ളിപ്പറയത്തക്കവണ്ണം റോമ ചക്രവർത്തി അടിച്ചു വേദനിപ്പിച്ചു ഈ പോളിക്കാർപ്പ് യോഹന്നാന്റെ കൈവെപ്പിനാൻ ലഭിച്ച ശുശ്രൂഷയാണിത് പക്ഷെ പോളിക്കാർപ്പ് യേശുവിനെ തള്ളിപ്പറയാൻ പരമാവധി അവർ ശ്രമിച്ചു ഇത്ര എൻ്റെ കൂടെയുണ്ട് ഞാൻ ചോദിക്കേണ്ട ദൈവം മക്കളെ ഈ പീഡനത്തിലൂടെയാണ് പല സഭകളും കടന്നുപോയത് പക്ഷെ നമ്മൾ ഇത്രയും പോലും പീഡനമില്ലാതെ നമ്മൾ പറയും ഞാൻ പിന്മാറുകയാണ് ഞാൻ തിരിച്ചു പോവുകയാണ് സഭയിൽ ഏ സി കുറവാണ് ചൂട് കൂടുതലാണ് അടുത്തുള്ളവൻ ശരിയല്ല ഇതങ്ങനെയാണ് അതങ്ങനെയാണ് ഹലോ അടിച്ച് താഴെയിട്ടിട്ട് യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞിട്ടും തള്ളിപ്പറഞ്ഞില്ല പോളിക്കാർപ്പ് ക്രിസ്തുവിനെ സമൃദ്ധിയിൽ മാത്രമല്ല താഴ്ചയിലും സേവിക്കാൻ പഠിക്കണം ഇത്രവരെ കൂടെയുണ്ട് വേദന അനുഭവിച്ചു പോളിക്കാർപ്പ് പോളിക്കാർപ്പിനോട് പറഞ്ഞു പോളിക്കാർപ്പ് നിങ്ങളിപ്പോൾ യേശുര തള്ളിപ്പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ നമ്മൾ ജീവനോടെ ചുടും അങ്ങനെ പോളിക്കാർപ്പിനെ കത്തിച്ചു ും പോളിക്കാർ കത്തിച്ചു പോളിക്കാർ സ്മിർണ സഭയുടെ ബിഷപ്പാണ് വെളിപ്പാട് രണ്ടിന്റെ എട്ടാം അധ്യായം തൊട്ട് വായിക്കുമ്പം സ്മിർണ സഭയെ കുറിച്ച് പറയുമ്പം ഈ ബിഷപ്പിനെ കുറിച്ച് പേര് പറയുന്നില്ലെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് അവിടെ കാണാൻ കഴിയും ശ്രദ്ധിക്കും മക്കളെ എന്നാൽ ചരിത്രം പറയുന്നു പോളിക്കാർപ്പിനെല്ലേ തീയിട്ട് കത്തിക്കുമ്പം പോളിക്കാർപ്പ് അവിടെ അങ്ങനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കാരണം തീ പോളിക്കാർപ്പിനെ തൊടുന്നില്ല ചുറ്റും തീയാണ് പോളിക്കാർപ്പിന്റെ ഒരു രോമം വെന്തു പോകുന്നില്ല തന്നെ ഇത്രയും കത്തിച്ചിട്ടും ചുറ്റും തീ കത്തി താൻ മാത്രം കത്തുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പം പുറയുന്ന ഒരാൾ വന്ന് ഒരു വലിയ കുന്തമായിട്ട് പോളിക്കാർപ്പിന് ഒറ്റ കുത്ത് ശ്രദ്ധിക്കുക ചരിത്രം പഠിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും പോളിക്കാർപ്പനെ കുത്തിയതും രക്തം ഡാം പോലെ പുറത്തു വന്നു രക്തം ഡാം പോലെ പുറത്തു വന്നിട്ട് മൊത്തം തീ അണച്ചു പോളിക്കാർപ്പ് മരിച്ചുപോയി പക്ഷേ ഇത് കണ്ടവരെല്ലാം പറഞ്ഞു പീഡനം ഒരിക്കലും നിന്നെ തകർക്കത്തില്ല പീഡനം തീടബലം കെടുത്തത്തേ ഉള്ളൂ മനസ്സിലായോ ഹലുയോബിന്റെ കഷ്ടത ഇയോബിന്റെ വിശ്വാസത്തിന്റെ തീയെ കെടുത്തില്ല പകരം യോബിന്റെ നഷ്ടങ്ങളെ ഇരട്ടിയാക്കാൻ സ്വർഗം സഹായിച്ചു ഇന്ന് രാവിലെ കാലം എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഞാൻ പറയട്ടെ ഈയോ ബപ്പച്ചനെ നമ്മളോട് ചേർന്ന് പറയും ഇപ്പൊ നിനക്ക് തോന്നും ഇത് പ്രയാസമാ നിന്റെ വീട്ടിൽ പ്രതിസന്ധിയാ പ്രതികൂലമാ മുന്നോട്ട് പോകാൻ ഒരു സ്റ്റെപ്പ് വയ്യ യേശുവിനെ സേവിച്ചിട്ട് എന്തായി സ്നാനപ്പെട്ടിട്ട് എന്തായി കൈതട്ടിട്ട് എന്തായി കർത്താവിനെ വേർപെട്ട് ആരാച്ചിട്ട് എന്തായി പക്ഷെ യോ ബ അപ്പച്ചൻ നമ്മളോട് പറയും പോലെ സഹിച്ചു നിൽക്ക് പിടിച്ചു നിൽക്ക് പതറരുത് വീടരുത് മുന്നോട്ട് പോ മുന്നോട്ട് പോ ചോദ്യങ്ങൾ അനവധിയുണ്ട് കണ്ണുനീരനവധിയുണ്ട് സ്വന്തം ഭാര്യ ഇട്ടേച്ചു പോയി സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടു പക്ഷെ അതല്ല കഥയുടെ പൂർത്തീകരണം ഈ ഓപിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യം പറയുന്നു ഈ ഓപിന്റെ നഷ്ടങ്ങൾ മാത്രം തിരിച്ചു കിട്ടുന്നല്ല അവൻ കാലസമ്പൂർണനായി മരിച്ചു ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഏതോ ഒരു ഭാഗത്തിലാണ് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നത് പക്ഷെ അതിൻ്റെ അവസാനത്ത് ഇതുവരെ തീട്ടില്ല അവസാനം എത്തുമ്പോൾ നീ പറയാൻ പോകുന്ന എന്താണെന്നറിയാമോ അല്ലെങ്കിൽ കഷ്ടപ്പാട് നന്നായി ഈ വേദന നന്നായി ഈ കണ്ണുനീര് നന്നായി കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയത് ഇന്നലകളുടെ അനുഭവം മാത്രമല്ല അതിൻ്റെ എല്ലാം ഇരട്ടി ശ്രദ്ധിക്കുക യോബിൻ്റെ മക്കൾക്ക് നേരത്തെ ഭംഗിയുണ്ട് പക്ഷെ ഇപ്പം ലോകത്തിലുള്ള എല്ലാ മിസ് യൂണിവേഴ്സിനേക്കാളും യോബിൻ്റെ മക്കൾക്കാണ് ഭംഗി ഹലല് ബൈബിൾ പറയുന്നതാ ഞാൻ പറയുന്നതല്ല ശ്രദ്ധിക്കുക അവന് നേരത്തെ ഏഴായിരം ആടുമാടുകളുണ്ടായിരുന്നെങ്കിൽ യോബിൻ്റെ പുസ്തകം തീരുമാനം അവന് പതിനാലായിരം ഉണ്ടായിരുന്നു നേരത്തെ അവന് മൂവായിരം ഓട്ടമുണ്ടായിരുന്നു ഇപ്പോൾ അവന് ആറായിരം ഉണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു നേരത്തെ ഒരു ഭാര്യ ഉണ്ട് ഇപ്പം രണ്ടു ഭാര്യം കൊടുത്തില്ല പക്ഷേ ആടുമാടുകളെയും കന്നുകാലികളെയെല്ലാം ദൈവം ഇരട്ടിയാക്കി ശ്രദ്ധിക്കുക ദൈവം മക്കളെ നീ പോകുന്ന കഷ്ടപ്പാടുണ്ടല്ലോ വേദനയുണ്ടല്ലോ ഈ പിടിച്ചു നിൽപ്പുണ്ടല്ലോ ഇത് ഹലലിൻ നാശത്തിനല്ല നിനക്കൊരു പ്രത്യാശ ഒരുക്കി വെച്ചിട്ടാണ് സ്വർഗം ഈ കണ്ണുനീരിലൂടെ നിന്നെ കടത്തിക്കൊണ്ടു പോകുന്നത് ഹലില്ലുയാ ഹലില്ലുയാ ഹലിലുയാ തളർന്നു പോകരുത് മടുത്തു പോകരുത് പിന്മാറരുത് ഇന്നത്തെ ടീ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കും ദയവായി ഹലല്ലുയ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ താഴെക്കാടൽ നമ്പർ വിളിക്കാൻ നിങ്ങൾ മറക്കരുത് അല്ല നിങ്ങൾക്കൊരു സാക്ഷ്യമുണ്ടെങ്കിൽ ദയവായി വിളിച്ച് അറിയിച്ചാലും നിങ്ങൾക്ക് ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദയവായി എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തര മുതൽ ഒരു മണിവരെ തിരുവനന്തപുരത്ത് വൈ എം സി കോമ്പൗണ്ട് ലൈബ്രറി ഹാളിൽ വെച്ച് ഞങ്ങളുടെ ആരാധന നടത്തപ്പെടുന്നു വരിക നമ്മൾ നേരിൽ കണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവം നിങ്ങളെ അടുത്തവണ കാണുന്നവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാണ്